ഇവിടെ എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. ധനമന്ത്രി വ്യക്തമായി മറുപടിയും പറഞ്ഞു. അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് മറുപടി പറഞ്ഞത്. സർ, അവസാനം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾ യോജിച്ച് നിവേദനം കൊടുക്കാൻ തയ്യാറായത് പിന്നെ മാറിയതാണ്. ആ പ്രശ്നമാണ് ഉന്നയിച്ചത്. സർ, ഇത് കോൺഗ്രസിൻ്റെ ഒരു നിലപാടാണ്. ഇപ്പോൾ മാത്രം സംഭവിക്കുന്നതല്ല, ബഹുമാനായ രമേശ് ചെന്നിത്തല ഞാൻ സാക്ഷിയാക്കി പറയുകയാണ്. ഞാൻ അദ്ദേഹവുമായി നേരത്തെ സംസാരിച്ചൊരു കാര്യം, ഈ കേരളം മൊത്തം ആഗ്രഹിച്ചൊരു കാര്യം, അതായിരുന്നു സഹകരണ മേഖലയ്ക്ക് നേരെ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക ഉദ്ദേശത്തോടെയുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ഒന്നിച്ചു നിന്ന് നിൽക്കാം എന്നത് ഞാൻ ഈ കസേരയിലിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം പ്രതിപക്ഷനേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം തത്വത്തിൽ അതിനോട് യോജിച്ചു. പക്ഷേ കോൺഗ്രസ് പാർട്ടി ആലോചിച്ചതിന് ശേഷം അത്തരമൊരു സംയുക്ത നീക്കം വേണ്ട എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ മാത്രമായി അന്നത്തെ മന്ത്രിമാരടക്കം അവിടെ ഇരുന്നു കൊണ്ട് സമരം നടത്തിയത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. ആ ഒരു അവസ്ഥ വന്നത്, യോജിച്ച് കേരളത്തിന് പ്രതിഷേധിക്കാൻ കഴിയാതിരുന്നത് കോൺഗ്രസിൻ്റെ നിലപാട് കാരണമാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഇത്തരമൊരു പ്രക്ഷോഭം നടത്താൻ അവരെന്തോ ഭയക്കുകയാണ്, അതാണ് ഉണ്ടാകുന്നത്. അവരുടെ ഗൂഢമായ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ബി ജെ പിയെ പിണക്കാതിരിക്കാൻ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്നത് കേരളത്തിൻ്റെ അനുഭവത്തിൽപ്പെട്ടതാണ്. അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.